നമസ്കാരം ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ. ചെൽസി ട്രാൻസ്ഫർ ന്യൂസ്, മേസൺ മൗണ്ട് സാഗ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതിപ്പോ ഇനി നാലാം ഭാഗത്തേക്ക് അടുത്ത സീരീസ് ഇറങ്ങിയാണ്. ഒരു ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഫ്രാഞ്ചൈസി പോലെ തന്നെയാണ് മേസൺ മൗണ്ട് ബിഡ് ഫ്രാഞ്ചൈസി നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം 40 മില്യൺ എന്തോ പറഞ്ഞു, പിന്നെ 45 മില്യൺ പറഞ്ഞു, ഇപ്പൊ 50 മില്യൺ പറഞ്ഞു. ഇപ്പൊ ചെൽസി ആദ്യം 80 മില്യൺ എന്നുള്ളത് പറഞ്ഞു, അത് ഉടായ്പ ഡയലോഗ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയായിരുന്നു. പക്ഷെ 70 മില്യൺ പൗണ്ട്സിൽ നിന്ന് തുടങ്ങി, അവസാനം പറഞ്ഞു കുഴപ്പമില്ല ഞങ്ങൾ 60 എത്തിക്കാന്ന് പറഞ്ഞു. 60+5 ഇപ്പൊ 58+7 ചെൽസി അങ്ങോട്ട് വെച്ചിട്ട് പറഞ്ഞു, മക്കളെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നേരിട്ട് കാണാം, ഈ പരിപാടി നമുക്ക് നേരിട്ട് കണ്ട് തീരുമാനിക്കണം, അല്ലാണ്ട് വേറെ നിവൃത്തി ഇല്ല എന്നും പറഞ്ഞു. അപ്പൊ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പറഞ്ഞു ഓക്കെ ബ്രോസ്, നമുക്ക് നേരിട്ട് കാണാം. സോ ഐ തിങ്ക് ദ ഫൈനൽ ഡീൽ ഷുഡ് ബി 55+5, കാരണം ചെൽസി 58+7 ആവുമ്പോഴത്തേക്കും 55+5 ആവാം, അല്ലെങ്കിൽ 55+7 ആവാം. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 50+5 ആയതുകൊണ്ട് 55+5 ആവാം. അപ്പൊ രണ്ടും കൂടെ ചേർത്തിട്ട് ഏകദേശം ഒരു 60 കാഹാബേഴ്സ് പോയ അതേ ഒരു ഡീല്, 60-62 എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ഡീലിലെത്തി തീരാനായിട്ടുള്ള ഒരു സാധ്യത വളരെ വ്യക്തമാണ്. മേസൺ മൗണ്ടും ഈ ഒരു ഡീലിന്റെ പുറകിൽ പുഷ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരനും എത്രയും പെട്ടെന്ന് ഈ ഡീൽ റിസോൾവ് ആവണം, ഇല്ലെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് തന്നെ പോകും എന്നുള്ള വാർത്തകളൊക്കെ കേൾക്കുന്നു. പോട്ടെ എവിടെയെന്ന് വെച്ചാൽ ചെൽസി ബോയ് ഹുവാടെ ഡ്രീം ആ ചൊലി ആ പോട്ടെ. അപ്പോ അവന് മനസ്സിലായി ചെൽസിയിൽ കളിക്കാൻ പറ്റില്ല എന്നുള്ളത് അവന് മനസ്സിലായി, അതുകൊണ്ടാണ് അവൻ ഈ കിടന്ന് വാശി പിടിച്ചുകൊണ്ടിരിക്കുന്നത്. കഹാബേഴ്സിന് പിന്നെ തന്നെ യൂട്ടിലൈസ്, തനിക്ക് പൊസിഷനിൽ ഇല്ല എന്നുള്ള ഒരൊറ്റ വിഷമമേ ഉള്ളൂ, അല്ലാണ്ട് കഹാബേഴ്സിന് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്കൊന്നും. പക്ഷെ മേസൺ മൗണ്ട് മനസ്സിലായി അവന് കളിക്കാൻ സ്ഥലമില്ല, കാരണം എൻസോ ഫെർണാണ്ടസ് ഉണ്ട്, പുതിയ നമ്പർ 6 വരുന്നുണ്ട്, എൻകുങ്കു സ്റ്റേർലിംഗ്, ഇവർക്ക് രണ്ടുപേർക്കും മേസൺ മൗണ്ട് ഉപയോഗിക്കുന്ന സ്ഥലത്ത് ഉപയോഗിക്കാം. നമ്മളൊരു നമ്പർ 8 വെച്ച് കളിപ്പിക്കാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളത് അവന് മനസ്സിലായി. പറഞ്ഞു മനസ്സിൽ സ്ഥലം വിട്ടോ രക്ഷപ്പെട്ടോ എന്നുള്ള രീതിയിലാണ്. അപ്പോ ഹാവിങ് സെഡ് ദാറ്റ്, ഇതിപ്പോ ഒരു 60 മില്യൺ യൂറോസിൽ രണ്ട് പാർട്ടീസും കൂടെ റിസോൾവ് ആവും എന്നുള്ള വാർത്തകൾ കേൾക്കുന്നു. സോ ദാറ്റ് ഇസ് സംതിങ് ദേർ. നിക്കോളസ് ജാക്സൺ ഓൾറെഡി നമ്മൾ ഹിയർ ബീഗോ നമ്മൾ അനൗൺസ് ചെയ്തു, ഇന്നലെ ചെൽസി സ്ട്രൈക്കർ ആവുന്നു. കുറച്ച് കൂടുതൽ കാശാണ് കൊടുത്തതെങ്കിൽ നമ്മൾ ഇൻസ്റ്റോൾമെന്റ്സ് ആയിട്ട് കൊടുക്കുന്നു. അപ്പൊ ഇൻസ്റ്റോൾമെന്റ്സ് ആയിട്ട് കൊടുക്കുമ്പോഴത്തേക്കും യെസ് വി മേ ഹാവ് ടു പേ എ ലിറ്റിൽ ബിറ്റ് എക്സ്ട്രാ, പക്ഷേ ബിഗ് ഡീൽ അതോടെ. നൗ ക്വസ്റ്റ്യൻ ഇസ്, നമ്മൾ പുതിയൊരു ഗോൾ കീപ്പർ ആൻഡ് സ്ട്രൈക്കറിനെ സൈൻ ചെയ്യണ്ടോ? ഐ തിങ്ക് ദ പ്രയോറിറ്റി സ്റ്റിൽ ദെയർ, നമ്മൾ രണ്ടുപേരെയും ഫോക്കസ് ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ കേൾക്കുന്നു. ഷാസ് ഓഫ് നോ, ഞാൻ പലതവണ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, സെയിൽസ് ഒന്ന് കംപ്ലീറ്റ് ആവട്ടെ, സെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇനി പുതിയൊരു പ്ലെയറിന്റെ സൈൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഈ സെയിൽസ് ഒക്കെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മാസാവസാനം കഴിഞ്ഞോടെ പിന്നെ നമ്മൾ അടുത്ത മാസം നമ്മളൊന്ന് പതുക്കി ഇവാലുവേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള പ്ലെയേഴ്സിന്റെ ഒക്കെ പുറകിൽ ഇറങ്ങും. സ്ട്രൈക്കേഴ്സിന്റെ പേരുകൾ കേൾക്കുന്നുണ്ട്, മേസൺ മൗണ്ടിന്റെ റീപ്ലേസ്മെന്റ് ആയിട്ട് നമ്മൾ ഒന്ന് രണ്ട് പേര് കേൾക്കുന്നുണ്ട്, മുഹമ്മദ് കുഡൂസിന്റെ പേര് കേൾക്കുന്നുണ്ട്, ഗബ്രിയേൽ വേഗയുടെ പേര് കേൾക്കുന്നുണ്ട്. ഇതൊക്കെ കുറച്ചും കൂടെ സ്ട്രോങ് ആവണമെന്നുണ്ടെങ്കിൽ ഈ മേസൺ മൗണ്ടും കഹാബേഴ്സും ഡീല് സൈൻ ചെയ്ത് സീൽ ചെയ്തതിന് ശേഷമായിരിക്കണം നമ്മൾ മറ്റുള്ള വാർത്തകൾ കേൾക്കുന്നത്. പക്ഷെ വി ആർ ഇൻ ദ മാർക്കറ്റ്, ഇല്ലാന്നില്ല, വി ആർ ഡെഫിനറ്റ്ലി ഇൻ ദ മാർക്കറ്റ് ഫോർ ദീസ് പ്ലേസ്. എനിവേ, ദാറ്റ്സ് പ്രെറ്റി ഇൻട്രസ്റ്റിംഗ് ഗൈസ്, ഡു ലെറ്റ് മീ നോ യുവർ തോട്ട്സ് ഇൻ ദ കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് എസ് കെ ഫ്രം ചെൽസിക്കാരൻ.